സത്യം പറഞ്ഞ താനൊരു മരമണ്ടന കള്ളു കച്ചവടത്തിൽ കുതികാൽ വെട്ടും കുതന്ത്രമൊക്കെ സർവ്വസാധാരണയാ പരിചയമില്ലാത്ത ഫീൽഡായതുകൊണ്ടാ പുറകെ നിന്ന് കൊണ്ടപ്പോ ഇത്രയും നൊന്നത് ഇനി അത് ശീലായിക്കോളും അതെ ഞാൻ മണ്ടൻ തന്നെയാ അതുകൊണ്ടാണല്ലോ തന്നെ വിശ്വസിച്ച് ഇത്രയും പണം ഇറക്കിയത് എന്നിട്ടോ എന്റെ റേഞ്ചിൽ ബിനാമി വെച്ച് താൻ ലേലം പിടിച്ചു നാണവും മാനവും ഇല്ലാതെ അതിനിപ്പോ ഒരു ന്യായീകരണവും സുതാരേട്ട ഇമോഷൻ ആവാതെ കാര്യം എന്തായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒക്കെ താൻ കേട്ടില്ലേ ഇയാൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കായിരുന്നു ഉപ്പും കർപ്പൂരം തിരിച്ചറിയാത്തവൻ കള്ളു കച്ചവടത്തിലൊന്ന് ഇത് തന്നെ സ്ഥിതി ചതിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യും മറ്റൊരു ചതിക്കുഴി വെട്ട് എന്നെ വീഴ്ത്താൻ യുക്തിയും ശക്തിയും കൊണ്ടാണ് കള്ളു കച്ചവടത്തിൽ ആണത്തം കാണിക്കേണ്ടത് അല്ലാതെ ചുമ്മാ ഇങ്ങനെ നാവിട്ടടിച്ചോണ്ടല്ല എന്റെ അമ്മയുടെ ഒരു ആണത്തം ഇതിലും ഭേദം സ്വന്തം ഭാര്യയെ കൂട്ടി കൊടുത്ത് പണം ഉണ്ടാക്കലാണ് വക്കീലേ തറവാടുത്തമില്ലാത്ത ഈ തെണ്ടിയിലെടുത്ത് ഒരു കോംപ്രമൈസിനും ഞാനില്ല എനിക്കറിയോ ഇവനെ പോലെ തന്തയില്ലായ്മ കൊണ്ടോ ചതി കൊണ്ടോ അല്ല നല്ല അന്തസ്സോടെ ഞാൻ ഉണ്ടാക്കിയ മുതലാ കച്ചവടത്തിൽ ഇറക്കിയത് അന്തസ് കാരണവന്മാരുണ്ടാക്കി എച്ചിക്കാശ് കൊണ്ട് അവൻ പുതുപ്പണക്കാരനാ വന്നിരിക്കുന്നു ഒരു തറവാടി അതേടാ എന്റെ കാശിന് സത്യം ഉണ്ടെങ്കിൽ അത് ഏത് കോടതി കയറിയിട്ടായാലും പലിശ അടക്കം നിന്നോട് ഞാൻ തിരിച്ചു വാങ്ങിക്കും നീ നോക്കിക്കോ തിരുവമ്പാട്ട് സുധാകരമേന് ഒരു തന്തയുള്ളു അതുപോലെ ഒരു വാക്കും വാടോ ഡോക്ടറുടെ കുറിപ്പില്ലാതെ തരില്ല എന്ന് പറഞ്ഞാ പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു എന്താ സാധനം രണ്ട് തുള്ളി അകത്ത് എന്നാ മതി വയറിളകി വൻകുടലും ചെറുകുടലും പുറത്തു വന്ന് അപ്പോൾ അയ്യോ പണ്ടാനം മടിയാവോ ഇതെങ്ങനെ ചോറ് കുഴച്ചു എന്തിനാ വെറുതെ ചോറ് വേസ്റ്റ് ആക്കണേ ഇതും തുറന്നേ കണ്ട നീ തടച്ചേ അല്പം പല്ലേക്കാ വരുമല്ലോ അല്പത് ദാബി തൊട്ടാ മതി എന്ത് സംഭവിക്കും കുടൽ പുറത്തു വന്ന് അപ്പോൾ കീറും ഗുരുവായൂരപ്പാ ഇനി ഈ വിളിക്ക് ഇത്രേ ആവേശം ഉണ്ടാവില്ല വയറിളകി അള മുട്ടുമ്പോ ബാധ ഒഴിയും ഗുരുവായൂരപ്പാ അന്നദാന പ്രഭുവേ ഭക്ഷണ പൊട്ടിക്കല്ലേ അവസാനത്തെ ചിരിയ വേഗം തേക്കാൻ പറയട്ടെ ഇത് വെപ്പല്ലായിരുന്നോ നാവുദോഷം കൊണ്ട് ചെറുപ്പത്തിലേ അതാരോ പറിച്ചു കുടലിന് പകരം പല്ലാണല്ലോ പുറത്തു വന്നത് കീറിയത് നമ്മളുടെ അപ്പോസ്ട്രി പഴവർഗങ്ങൾ കൂടി കഴിച്ചോളൂ മതി സി സി അടഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇന്ധനം നിറച്ചത് കണ്ടില്ലേ ഓ പഴയ ബെഡ്ഫോർഡാ ഓടി ദ്രവിച്ചെങ്കിലും ഇഞ്ചും ഭയങ്കര കണ്ടീഷനാ ദ്രവിച്ചോ ഇല്ലേ കൈമെള്ളം പിടിച്ച് തിന്നും കഴിച്ചത് അധിയായെങ്കിൽ അണ്ണാക്കിൽ രണ്ട് വിരലിട്ട് ഛർദിച്ചൂടെ രണ്ട് വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ഇഡ്ഡിലി കൂടി കഴിച്ചാന് ഇയാളെന്താ തുപ്പി തുപ്പിക്ക അടുപ്പിൽ വെച്ച മണ്ണെണ്ണ ഒഴിക്കാണ്ട് കത്ത് കണ്ടില്ലേ പുരാവസ്തുവിന്റെ ഒരു വേഷം കിട്ടും എന്തിനാ ഓക്കാണിക്കണേ ഗർഭമുണ്ടോ എത്ര മാസായി ശരീരം അനങ്ങരുത് ഇട്ടോ എന്താ കൈമളേത് അച്ഛന്റെ പ്രായില്ലേ ഞാൻ കാലത്തൊന്നിങ്ങനെ കണ്ണടച്ച് തൊഴുതാ ശാസിച്ചും സ്നേഹിച്ചും എന്റെ മുന്നിലുള്ളത് പോലെ തോന്നും സത്യം പറഞ്ഞ അതൊരു ഐശ്വര്യ ഒരല്ലലും ഇല്ലാത്ത ഒരു ജന്മം അങ്ങിവന് കൊടുത്തു ഒരു മുട്ടുമില്ലാതെ കഴിയാനുള്ള സമ്പാദിച്ചും കൊടുത്തു പക്ഷെ എന്താ കാര്യം അതെ പരേതിനോട് പരദോഷം പറഞ്ഞോണ്ടല്ലോ കൊല്ലാ ലൈസൻസ് ഉള്ളവനാ ഞാൻ അറിയാലോ ഈ സന്തതിയുടെ കാര്യത്തിൽ എന്നെ പോലെ തന്നെ അച്ഛന്റെ ആത്മാവും വേദനിക്കുന്നുണ്ടാവും രണ്ടാൾക്കും തുല്യ അവകാശം എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് മൈനർ ഇപ്പം മേജറായി ജോയിന്റ് അക്കൗണ്ട് ഒപ്പിടാൻ മാത്രം കുറച്ചുകൂടി ബുദ്ധി അവന് കൊടുക്കാരുന്നില്ലേ കൈമളെ അതിനിപ്പോ ഇവിടെ എന്തുണ്ടായത് എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ
ഉണ്ട്. മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നു, ഉരുണ്ട് നടക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. അത് മാത്രം മതിയോ? എന്താ പോരെ? ഇതാ പറഞ്ഞത്, മൈൻ പൊട്ടിച്ചാലും നിന്റെ മണ്ടേ കേറില്ലെന്ന്. നീ എന്ന് മൈനർ തന്നെയാ. ബാങ്കിലേക്കൊന്ന് പോണം. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നാളെ ഫൈനാ. അടയ്ക്കാം. കാൽക്കുലേറ്റർ താനെന്ത് ഇവിടെ പാടത്ത് പണിക്കാറില്ലേ? അത് വല്യച്ഛന്റെ ഓരോരോ മണൽ വണ്ടി വന്നോളാ. ഇല്ലെന്നാ തോന്നണേ. ആ മേസിലൂടെ ഒന്ന് അന്വേഷിക്കേ. മതം ഇളകുന്നത് നോക്കി അവന്റെ പുറകെ നടന്നോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ. ആ സുധാകരൻ എന്നാ താനാ ക്ലയാടി പോയി മണലോറി വന്നോ നോക്കി. വല്യച്ഛൻ തുമ്പി കുതിര, വല്യേട്ടൻ തുമ്പി കഴുത, ഇത് രണ്ടും ചേർന്ന കോവർ കഴുതയുടെ കടിഞ്ഞാൻ പിടിക്കാനാണ് എന്റെ യോഗം. എങ്ങോട്ടാ? ഞാൻ ഇങ്ങോട്ടാ. ശരി. വല്യേട്ടൻ ചോദിക്കണേലും കാര്യമുണ്ട്. എപ്പോഴും എന്തിനാ എന്റെ പുറകെ കിടക്കണേ? എനിക്ക് നൂറോട്ടം ജോലിയുള്ളതാ. ചക്കിന് കെട്ടിയ കാളയാണെന്ന് കരുതി എല്ലാരും കൂടെ തെളിച്ചാലുണ്ടല്ലോ. ആരാ കൈമൺ ക്ലൈമോ? ഈശ്വര വീണ്ടും ഇളയോ. അല്ല കൈമളെ, എനിക്കൊരു സംശയം. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ബാങ്കിൽ പോണോ, ബാങ്കിൽ പോയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോണോ? ആദ്യം ഊളം പറക്കി പോകാം, പിന്നെ കുതിരവട്ടത്തേക്ക്, എന്നിട്ട് നീ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാം. ഒരു ഉന്മാദക്കാരൻ, ഇവനൊക്കെ ഷോക്കാ കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വല്യച്ഛൻ എന്തൊന്നും മിണ്ടാത്ത? ഞാൻ എന്ത് മിണ്ടാനാ? ഇപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സുധാകരനല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഇഞ്ചി ഉണങ്ങി ചുക്കായാലും അതിനൊരു വിലയുണ്ടല്ലോ. നാഷണൽ ഹൈവേ വരണം എന്ന് അറിഞ്ഞപ്പോഴല്ലേ വടക്കേ പറമ്പിന് ഇതുവരെ ഇല്ലാത്ത അവകാശങ്ങൾ അത്രയും ഉണ്ടായത്. കാര്യസമേളവും ഇനി നോക്കിയാ മതി, കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അല്ലെങ്കിലും തിരുവമ്പാട്ട കാരണവരുടെ സ്ഥാനമാണല്ലോ ഇപ്പൊ കാര്യസ്ഥന്. സ്ഥാനവും മാനവൊന്നും കൽപ്പിച്ചു തരണമെന്നില്ല. രക്തവും ബന്ധവും മറന്ന് തമ്മിത്തല്ലി ചാവരുതെന്ന അപേക്ഷയെ കൈമളിലുള്ളൂ. എന്താ കൈമള് പറഞ്ഞ നേരല്ലേ? കണ്ട മാപ്പിളാരോട് വിലയും പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ടില്ല എല്ലാവരും വന്നേക്കണേ. സാവിനെ കാണുമ്പോ ഇനി കവാസം പറഞ്ഞാലുണ്ടല്ലോ. ഓഹോ, സൈന്യങ്ങളെയും കൊണ്ട് പടക്കുറിപ്പ് എത്തിയല്ലേ. എന്താ എല്ലാവർക്കും വേണ്ടത്? വടക്കേ പറമ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. എന്ത് തീരുമാനം? അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. നിങ്ങൾക്കുള്ളതൊക്കെ അച്ഛൻ മരിക്കുന്നതിനും എഴുതി വെച്ചിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഒസ്യത്തിലില്ലാത്ത ഒരു കൂട്ടം ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, അറിയോ നിനക്കത്? അച്ഛൻ ചെയ്യേണ്ട കടമ ഏട്ടൻ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. മാത്രമല്ല അച്ഛൻ സമ്പാദിച്ചതിനാണല്ലോ ചെലവാക്കിയതും. എടി സുഭദ്രേ, സൗദാമിനി, ആരോടാ സംസാരിക്കുന്നത് അറിയോ? കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾക്കൊന്നും മുഖത്തോക്കി സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് സംസാരിക്കണം അല്ലേടാ? അടിച്ചു നിന്റെ കരണം ഞാൻ പൊളിക്കും. വത്തിയെടുക്കാൻ വന്നിരിക്കുന്നു ഞാഞ്ഞൂലുകൾ. കാര്യം പറയുമ്പോ കയ്യൂക്ക് കാണിച്ചിട്ട് കാര്യമില്ല. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ നിയമത്തിന് വഴി നോക്കും. ഞങ്ങൾ നിയമം വകുപ്പും പറഞ്ഞ എന്നെ വരട്ടണ്ട. ഞാൻ കാണാത്ത കേസും ഇല്ല, കോടതിയില്ല. സംഘടിച്ച് നേടാങ്കി നേടിക്കോ, ഏത് കോടതി കയറാനും ഞാൻ തയ്യാറാ. വാശി എടുത്താ കൈമളെ എല്ലാവരും പോയത്. ആ കോടതിയും കൂട്ടായി തന്നെ എല്ലാം കൂടെ തീരട്ടെ. കാര്യസ്ഥന്റെ വേഷം കഴിഞ്ഞു എന്ന് വെച്ചാ ഞാനങ്ങ് പോയേക്കാം. എന്താടോ നീയും ഇങ്ങനെ? കേട്ടില്ലേ, കാര്യസ്ഥൻ കുടുംബകാര്യം സംസാരിക്കണ്ട. ജീവിതത്തിലെ നല്ലൊരു പങ്ക് ഈ തറവാടിന് വേണ്ടി തൊലച്ചോനാ ഞാൻ. യാചിക്കാത്ത യാചകന്റെ മുമ്പിൽ രാജാവ് ഉറയ്ക്കും. ഈ തറവാട്ടിൽ ഒരാളെ ഞാൻ പേടിക്കുന്നുള്ളൂ, നിന്നെ. ഒന്നും നേടാത്ത നിന്നെ. എനിക്കൊന്നും വേണ്ട, ഒരപേക്ഷയുണ്ട്. എന്താണോ? വെട്ടിപ്പിടിക്കാനെത്തിയ അവകാശികൾക്കിടയിൽ ആരും അന്വേഷിക്കാത്ത ഒരുവനുണ്ട്, നമ്മുടെ കുഞ്ഞു. ഈ ബഹളത്തിനിടയിൽ നമ്മൾ കൂടി അവനെ മറന്നാൽ ഒക്കെ മനസ്സിലുണ്ടോ? എന്താ ചെയ്യാ? ഒരു കല്യാണം കഴിപ്പിച്ച് കാര്യപ്രാപ്തി ഉണ്ടാക്കാന്ന് കരുതി നിലയും വിലയും മറന്ന് പലരോടും ചോദിച്ചു. തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് പെണ്ണിലെ തരില്ല എന്ന് പറഞ്ഞ തട്ടിപ്പറിക്കാൻ പറ്റുമോ? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് നടന്നു കാണണം. ആലോചിച്ചിട്ട് ഇനി ഒരു ആശ്രയം കാണുന്നു. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗ തേരിൽ വന്നു നാം.